നമസ്കാരം. പശ്ചിമബംഗാളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം മൂന്നിലൊന്ന് മണ്ഡലങ്ങളിലും 42 സീറ്റുകളിൽ 14 സീറ്റുകളിലും ഇടതുമുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടിയിരിക്കുന്നു എന്നതാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടിയെ തകർത്തപ്പോൾ ഇടതുമുന്നണി ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധ്യതകളെയാണ് തകർത്തെറിഞ്ഞത്. ഏറെക്കുറെ ബൈപോളറായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഫലങ്ങൾ വളരെയധികം രസകരമായ ഒരു വിരോധാഭാസമായി ഉയരുകയായിരുന്നു. അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം 4.68% CPM 5.65% വോട്ട് വിഹിതവും ഒരുമിച്ച് 10 കടന്നത് ഫലത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ തൃണമൂൽ വലിയ വിജയം കരസ്ഥമാക്കുകയും 29 സീറ്റുകൾ നേടി BJP 12 ഒതുങ്ങുകയായിരുന്നു. ഉദാഹരണത്തിന്, വടക്കൻ ബംഗാളിലെ റായിഗഞ്ച് സീറ്റിൽ കോൺഗ്രസിൻ്റെ അലി ഇമ്രാൻ റംസ് 2.63 ലക്ഷം വോട്ടുകൾ നേടിയ മത്സരത്തിൽ തൃണമൂലിൻ്റെ കൃഷ്ണ കല്യാണിക്കെതിരെ BJPയുടെ കാർത്തിക് ചന്ദ്രപോൾ 68,197 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു. മാൾഡ ഉത്തർ മണ്ഡലത്തിൽ BJPയുടെ ഖഗൻ മുർമു തൃണമൂലിൻ്റെ പ്രസൂൺ ബാനർജിയെ 77,708 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. മൂന്നാമതെത്തിയ കോൺഗ്രസിൻ്റെ ആലം മുസ്താഖ് 3.84 ലക്ഷം വോട്ടുകൾ നേടുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ സ്വാധീനം വടക്കൻ ബംഗാളിൽ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ദക്ഷിണ ബംഗാളിലെ പുരുലിയയിൽ തൃണമൂലിൻ്റെ ശാന്തിറാം മഹാതോയ്ക്കെതിരെ 17,079 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥി ജ്യോതിർമയ് സിംഗ് മഹാതോ വിജയിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നേപ്പാൾ മഹാതോ 1.29 ലക്ഷം വോട്ടുകൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. ആകെയുള്ള 42 സീറ്റിൽ തൃണമൂൽ 29 സീറ്റും BJP 12 സീറ്റും കോൺഗ്രസിന് 1 സീറ്റുമാണ് ലഭിച്ചത്. തൃണമൂലിൻ്റെ വോട്ട് വിഹിതം 45.76% BJPക്ക് 38.73% ലഭിച്ചു. June 4 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ ചെയർപേഴ്സണുമായ മമതാ ബാനർജി തൻ്റെ പാർട്ടി സ്ഥാനാർത്ഥികൾ 4 സീറ്റുകളിൽ കോൺഗ്രസ് കാരണം പരാജയപ്പെട്ടുവെന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമാണെങ്കിലും പശ്ചിമബംഗാളിൽ തൃണമൂൽ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചിരുന്നു. 42 സീറ്റുകളിൽ മത്സരിക്കാൻ ഇടതുപക്ഷവും കോൺഗ്രസും ഒന്നിച്ചു. ഫലത്തിനുശേഷം തൃണമൂൽ ചെയർപേഴ്സൺ ഇന്ത്യ ബ്ലോക്കിനോട് കൂറുറപ്പിക്കുകയും June 5 കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പാർട്ടി നേതാവ് അഭിഷേക് ബാനർജി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. തെക്കൻ ബംഗാളിലെ സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികൾ വിജയത്തിൻ്റെ മാർജിനിൽ കൂടുതൽ വോട്ട് നേടിയതോടെ ചിത്രം മാറിമറിയുകയായിരുന്നു. ഡംഡം മണ്ഡലത്തിൽ CPMലെ സുജൻ ചക്രവർത്തി 2.4 ലക്ഷം വോട്ടുകൾ നേടിയ മത്സരത്തിൽ തൃണമൂലിൻ്റെ സൗഗതാ റോയ് 70,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ജാദവ്പൂർ മണ്ഡലത്തിൽ BJPയുടെ അനിർബാൻ ഗാംഗുലിക്കെതിരെ തൃണമൂലിൻ്റെ സയോണി ഘോഷ് 2.58 ലക്ഷം വോട്ടുകൾക്കും വിജയിച്ചു. CPMൻ്റെ ശ്രീജൻ ഭട്ടാചാര്യ 2.58 ലക്ഷം വോട്ടുകൾ നേടുകയും ചെയ്തു. കൃഷ്ണനഗറിൽ തൃണമൂൽ സ്ഥാനാർത്ഥി മഹുവ മൊയ്ത്ര 56,000 വോട്ടുകൾക്ക് BJPയുടെ തൊട്ടടുത്ത എതിരാളിക്കെതിരെ വിജയിച്ചു. CPM സ്ഥാനാർത്ഥി SM 1.8 ലക്ഷം വോട്ടുകളാണ് സാദി ഇവിടെ നിന്ന് നേടിയത്. ഉത്തര കൊൽക്കത്തയിൽ തൃണമൂൽ നേതാവ് സുദീപ് ബാനർജി 92,560 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പ്രദീപ് ഭട്ടാചാര്യ 1.1 ലക്ഷം വോട്ടുകൾ നേടുകയും ചെയ്തു. തെക്കൻ ബംഗാളിലെ ബരാക്പൂർ, അസൻസോൾ, ബങ്കുര, ബർധമാൻ, പുർബ, ബർധമാൻ, ദുർഗാപൂർ, ഹൂഗ്ലി, ശ്രീറാംപൂർ തുടങ്ങി നിരവധി സീറ്റുകളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടുകൾ തൃണമൂൽ സ്ഥാനാർത്ഥികളുടെ വിജയ മാർജിനേക്കാൾ ഉയർന്നതാണ്. കോൺഗ്രസ് കാരണമാണ് തൻ്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ റൈഗനാജ് മാൾഡ ഉത്തര സീറ്റുകളെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചതെന്ന് സൈഫോളജിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ വിശ്വനാഥ് ചക്രവർത്തി അഭിപ്രായപ്പെട്ടു. അതായത്, തെക്കൻ ബംഗാളിൽ CPI സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടുകൾ പല സീറ്റുകളിലും വിജയത്തിൻ്റെ മാർജിനേക്കാൾ കൂടുതലായിരുന്നു. തൃണമൂൽ സ്ഥാനാർത്ഥികളുടെ വിജയ മാർജിൻ BJP വിജയികളേക്കാൾ വളരെ കൂടുതലാണെന്നും ഫലങ്ങളുടെ വിശകലനം വ്യക്തമാക്കുന്നുണ്ട്.